പെരിങ്ങോട്ടുകര സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്ലിപ്തം നമ്പർ 6104 സ്വർണ പണയ വായ്പ ആരംഭിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധി പ്രവർത്തന മേഖലയായിട്ടുള്ള ഈ സംഘത്തിൽ നിന്നും സാധാരണ വായ്പ, ബിസിനസ് വായ്പ, വസ്തുപണയ വായ്പ എന്നിവ നൽകി വരുന്നു. ജി ഡി സി എസിന് പുറമെയാണ് ഇപ്പോൾ സ്വർണ്ണപണയ വായ്പ ആരംഭിച്ചിരിക്കുന്നത്. 11 വർഷമായി പെരിങ്ങോട്ടുകര സോമശേഖര നഗറിലാണ് സൊസൈറ്റി പ്രവർത്തിച്ചു വരുന്നത്. സ്വർണ്ണപണയ വായ്പയുടെ ഉദ്ഘാടനം ആവണങ്ങാട്ടിൽ കളരി എ യു രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. ഇത്രയും ഗംഭീരമായിട്ട് സാധാരണ ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ താഴ് നിൽക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരു വളരെ ഗംഭീരമായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ സ്വർണ്ണപ്പണയ വായ്പ കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു ബാങ്കിങ് സംവിധാനത്തിലേക്ക് കടന്ന് വരികയാണ്. അപ്പോൾ ഇതുവരെയുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ നന്നായി പോയി എന്നിവിടെ വന്ന് പറഞ്ഞു. പഴയ കെട്ടിടത്തിൽ നിന്ന് പുതിയ പുതിയ കെട്ടിടത്തിലേക്ക് മാറി ഇനിയും വളർച്ചയുടെ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം ഇത് ഈ കോപ്പറേറ്റീവ് സെക്ടർ തന്നെ വരുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അന്നാണ് ഇത്തരത്തിലുള്ള ചിന്ത വരുന്നതും സാധാരണ ജനങ്ങൾക്കായിട്ട് അവരുടെ പണമുട ഇടപാടുകൾക്കും വലിയ വലിയ പരിധികൾ വെച്ചുകൊണ്ടുള്ള ഇടപാടുകൾ നടത്താതെ ഒരു സാമാന്യം വളരെ കുറച്ച്. കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അജയൻ പൊറ്റേക്കാട് അധ്യക്ഷനായി. ലഘുവായ രീതിയിലുള്ള ജാമ്യങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു സാധാരണ വായ്പ കൊടുക്കാവുന്ന സ്ഥിതി വിശേഷം. അതുപോലെ തന്നെ നമ്മളും പ്രദേശത്തെ നമ്മളുമായി സഹകരിച്ചു പോകുന്ന ബിസിനസ് രംഗത്തുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരു അത്യാവശ്യം വന്നാൽ അവർക്കും ഒരു ബിസിനസ് വായ്പ കൊടുക്കുന്ന സാഹചര്യം. അതിലുപരി വസ്തുപണയ വായ്പ സാധാരണ ആളുകൾക്ക് അല്പം കൂടി പൈസയുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ഭൂമി പണയപ്പെടുത്തിക്കൊണ്ട് അത് കൊടുക്കാവുന്ന സാഹചര്യം അത് നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എൻ ആർ രാമൻ, ഡയറക്ടർമാരായ ആന്റോ തുറയൻ, കെ വിജയലക്ഷ്മി, സിദ്ദിഖ് കൊളത്തേക്കാട്ട്, കെ എൻ വേണുഗോപാൽ, സെക്രട്ടറി രഞ്ജന കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഒരു കൂടി മുന്നിലേക്ക് ചാടുന്നതിന്റെ ഭാഗമായി നമുക്ക് അനുവദിച്ചു കിട്ടിയ പണ്ടം പണയം വായ്പയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതുവരെ നിങ്ങൾ എല്ലാവരും എല്ലാ സഹായി സുഹൃത്തുക്കളും നമ്മളോട് നല്ല വിധത്തിൽ സഹകരിച്ചിട്ടുണ്ട്. ഇനിയും നല്ല രീതിയിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ആദ്യമായിട്ട് പറയുന്നു. വി മാധവൻ നായർ, സജീത് അച്ചപ്പുള്ളി, ഇ എച്ച് റഷീദ്, ഇ ബി മഹേഷ്, ബിന്ദു ശരവണൻ, റോസി വർഗീസ്, ശ്രീഭാരതീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്വർണം ഗ്രാമിന് 5000 രൂപ വരെ ഇവിടെ നൽകുന്നുണ്ട്. 3 മാസത്തേക്ക് 9%, 6 മാസത്തേക്ക് 9.50% എന്നിങ്ങനെയാണ് പലിശ നിരക്ക്. പണയം നിൽക്കുന്ന ദിവസത്തിന് മാത്രമേ പലിശ ഈടാക്കുന്നുള്ളൂ. പണയം നമുക്കിവിടെ സ്വീകരിച്ച് അല്ലെങ്കിൽ ആ സ്വർണം വെച്ച് ആ ഈട് സ്വീകരിച്ച് കൊടുക്കാവുന്ന സംവിധാനമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ താനി പഞ്ചായത്തില് 2-3 സംഘങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതേ കാറ്റഗറിയിൽ ഉണ്ടെങ്കിലും സാമൂഹിക ക്ഷേമ സഹകരണ സംഘം എന്ന നിലയിൽ ഇൻട്രസ്റ്റിന്റെ റേറ്റ് കുറച്ചുകൊണ്ട് മറ്റുള്ളവരെക്കാളും വിട്ട് സമീപത്തുള്ള സംഘങ്ങളെക്കാളും വിട്ട് 0.5% കുറച്ചിട്ടാണ് നമ്മള് പണ്ടം പണയത്തിനോട് മേടിക്കുന്നത് എന്ന് അറിയിക്കുകയാണ്. ബാങ്കിനോട് സഹായങ്ങൾ പറയാനുള്ളത് ബാങ്കുമായി കൂടുതൽ സഹകരിച്ച് ഈ ബാങ്കിന് സഹായിക്കുന്നതോടൊപ്പം നിങ്ങൾക്കും ഒരു വലിയ സഹായം അതിലുണ്ടാവും എന്നുള്ള ഉറപ്പ് നമ്മുടെ പ്രസിഡന്റ് ഇവിടെ സംസാരിച്ചു. അതിലെല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഏവർക്കും ആശംസകൾ നേർന്നു.